ഛത്തീസ്ഗഡ് മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ ആർ വിഷ്ണുവിന്റെ മൃതദേഹം പുലർച്ചെ ഒന്നരയോടെ തിരുവനന്തപുരം പാലോടുള്ള വീട്ടിലെത്തിക്കും. കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് വിഷ്ണുവും UP സ്വദേശി ശൈലേന്ദ്രയും കൊല്ലപ്പെട്ടത്. പാലോട് വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് KR അരുൺകുമാർ ചേരുകയാണ്. അരുൺ, നാടിനുവേണ്ടി വീരമൃത്യു വരിച്ച ജവാൻ വിഷ്ണുവിൻ്റെ ജന്മനാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടാണ്. ഒന്നര മാസം മുമ്പ് അദ്ദേഹം നാട്ടിലെത്തി. അദ്ദേഹം ഒരു പുതുതായിട്ട് വീട് പണി കഴിപ്പിച്ച് അതിൻ്റെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയതായിരുന്നു. അടുത്ത മാസം അവധിക്ക് വരാനിരിക്കുകയാണ് ഈ അപകടമുണ്ടാകുന്നതും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്നതും. സൈനിക സേവനം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പഠനകാലത്തിന് ശേഷം അദ്ദേഹം CRPFൽ ജവാനായി ചേരുന്നത്. ഈ സംഭവ സ്ഥലത്തേക്ക് തിരിക്കുന്നതിന് മുമ്പും സഹോദരമായി സംസാരിച്ചിരുന്നു. ഇതിനു മുമ്പും ഇതേ സ്ഥലത്ത് ഇതേ ഓപ്പറേഷനൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ആ സമയത്തൊക്കെ നെറ്റ്വർക്കൊക്കെ പോകുമ്പോൾ വീട്ടുകാരോട് പറയണം, പേടിക്കരുത് എന്ന് പറയണം. ആ സഹോദരനെയാണ് വിളിച്ചു പറയുന്നത്. അങ്ങനെ ഇന്നലെയും ആ സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ സഹോദരനെ ആ വിവരം വിളിച്ചു പറഞ്ഞിരുന്നു. എത്ര മണിയോടുകൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്? ഉച്ചയ്ക്ക് 11:30 അപ്പോൾ വിളിച്ചിരുന്നു. സ്ഥലത്തേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞു. സ്ഥലത്തേക്ക് പോവാണെന്ന് പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഞ്ച് കട്ടായത്, പിന്നെ 4:30 വഴി ബ്ലാസ്റ്റായ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത്. അടുത്ത മാസം അവധിക്ക് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നല്ലേ? 15-ാം തീയതി അവധിക്ക് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പഠന സമയത്ത് ഈ സൈനിക സേവനം ഇഷ്ടമായതുകൊണ്ട് പഠനശേഷം ഈ CRPFലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അതെ, അവന് NCCയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം പോയതാണ്. ഇഷ്ടപ്രകാരം പോയി ഇപ്പോൾ കോബ്രയിലാണ്, കമാൻഡോ വിങ്ങിലാണ് CRPFൻ്റെ 201-ാം ബറ്റാലിയൻ. ആദ്യം കാശ്മീരിലായിരുന്നു, പിന്നെ ഝാർഖണ്ഡിൽ വന്നു ഛത്തീസ്ഗഡിലേക്ക് പോയതാണ്. ഒരു 1.5 വർഷമായി ഛത്തീസ്ഗഡിൽ. ഭാര്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നേഴ്സാണ്. രണ്ട് ചെറിയ കുട്ടികളാണുള്ളത്. ഈ നാട് ഒന്നാകെ ധീര ജവാന് വീര മൃത്യു വരിച്ച ജവാനെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞത് മുതൽ വലിയൊരു സൗഹൃദ വലയം തന്നെ അദ്ദേഹത്തിന് ഈ നാട്ടിൽ ഉണ്ടായിരുന്നു.